നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാരങ്ങാമരം നമ്മുടെ വീട്ടിനകത്ത് എങ്ങനെ വളർത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും രണ്ട് മൂന്ന് വീഡിയോ ചെയ്തതെല്ലാം ഇൻഡോർ പ്ലാന്റിനെ കുറിച്ച് തന്നെയാണ്. ഈ പ്രാവശ്യവും ഞാൻ ഇൻഡോർ പ്ലാന്റ് തന്നെ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്ത് ബെല്ലൈക്കണുണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഇടാം. ഇതാണ് നാരകം. സാധാരണയായിട്ട് പുറത്ത് ആണ് വളർത്തുന്നത്. പിന്നെ പല രാജ്യങ്ങളിലും പല പല വെതർ കാരണം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ വെതറിനനുസരിച്ച് ഇവിടെ ഇൻഡോറിലേ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇൻഡോർ വളർത്തുന്നു. നമ്മൾ നാരകത്തിനെ കുറിച്ചിട്ട് ഒത്തിരി പഴമൊഴികളുണ്ട്, അറിയാലോ. നാരകം നടുന്നവർ നാട് വിടുമെന്നും പിന്നെ നമ്മുടെ വീടിൻ്റെ കിഴക്ക് വശത്ത് ഇത് വയ്ക്കാൻ പാടില്ലെന്നും ഇതൊക്കെ ഒത്തിരി ഒത്തിരി അത് ഓരോരുത്തരുടെ വിശ്വാസം പോലെ. നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ സ്വീകരിക്കേണ്ട, അതൊന്നും പ്രശ്നമില്ല. അതോരോരുത്തരുടെ ബിലീവ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ നാരകം പ്ലാന്റ്. അപ്പോൾ നാരകത്തിൻ്റെ നാരങ്ങയുടെ പ്രയോജനത്തെ പറ്റിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമല്ല. ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി ഉള്ള ഒരു നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മൾ ശീലിച്ച് ദാഹിച്ച് അങ്ങോട്ട് വരുമ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം അങ്ങോട്ട് കിട്ടുമ്പോൾ കുടിക്കുമ്പോഴുള്ള അതിൻ്റെ അസുഖമൊന്നും നിങ്ങളിത് പറഞ്ഞറിയിക്കേണ്ട. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ ഇതാണ് നാരങ്ങ വെള്ളത്തിൻ്റെ പ്രയോജനം. കാര്യം ഈ നാരങ്ങ കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളാണെന്ന് അറിയാം. കാര്യം നാരങ്ങ അച്ചാറിടാം, ഇതിൻ്റെ ഇല എടുത്തിട്ട് നമുക്ക് തീയില് വയ്ക്കാം, അങ്ങനെ നമ്മുടെ ഓരോ ചടങ്ങുകൾക്ക് നമ്മളിത് സ്വീകരിക്കാൻ കൊടുക്കുന്നത് നാരങ്ങയാണ്. ഇപ്പോൾ നാരങ്ങ എന്ന് പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് അല്ല. ഇത് വളരെ ഈ രണ്ട് പോട്ടിലാട്ടാണ് വെച്ചേക്കേണ്ടത്. ഈ ഇത് കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് ഈ പോട്ടിനകത്ത് ഇതിനകത്ത് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇതെന്തിനാണ് അങ്ങനെ വെച്ചേക്കെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ നല്ല സമ്മർ ടൈമിലൊക്കെ നമ്മൾ ഇതെടുത്ത് വെളിയിലോട്ട് കൊണ്ട് സൂര്യപ്രകാശം കൊള്ളിക്കും. പിന്നെ പോരാഞ്ഞ് നമ്മൾ ഈ കൂടുതൽ വെള്ളം ഒഴിച്ച് എക്സസ് വരുന്ന വെള്ളം ഇതിനകത്ത് വെളിയിൽ ഇങ്ങനെ അത് കിടക്കും. നമ്മൾ ഈ വെള്ളം കുറയുമ്പോൾ ഈ പ്ലാന്റ് ഇത് വലിച്ചെടുക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് പോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പോരാഞ്ഞ് നമ്മളിത് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഷേക്ക് ഉണ്ടാകത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത് ഈ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇത് വെളിയിലോട്ട് കൊണ്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മളിത് അകത്ത് വയ്ക്കുമ്പോൾ തന്നെ ഇതിന് ശരിക്കും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേ വയ്ക്കാവും. ഇത് വളരെ സൂര്യപ്രകാശം ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ്. പോരാഞ്ഞ് ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകിച്ച് വാട്ടറിങ് വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ഈ വിൻ്ററിൽ ഞാൻ കുറച്ചേ ഒഴിക്കും, പക്ഷേ സമ്മറിൽ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ വാടിക്കിടക്കും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ലൈഫ് വളരെ കുറഞ്ഞു. നോക്കുമ്പോൾ ഇത് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാത്തൊരു കാര്യമാണ്. ഇത് പിന്നെ ഇതിനകത്തുള്ള വ്യത്യാസം എന്ന് പറയും, പിന്നെ നമുക്ക് ഈ പ്ലാന്റ് ഒത്തിരി വലുതാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പോട്ട് നമ്മൾ മാറ്റി കൊടുക്കണം. ഒരു പോട്ടെന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ 2 ലിറ്ററിൻ്റെ 4 ലിറ്ററിൻ്റെ പോട്ടാണെങ്കിൽ ഒരു 5 ലിറ്റർ 6 ലിറ്റർ അതിൽ കൂടുതലാവാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ മാറ്റുന്ന കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അടിവശത്ത് നമ്മളെപ്പോഴും സ്റ്റോൺ കല്ലിട്ടിട്ട് വേണം ഇത് വെക്കാൻ. അല്ലാതെ വെള്ളം ഡ്രെയിനായിട്ട് പോകത്തില്ല, പ്ലാന്റിനെ ദോഷമായിട്ട് ബാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഫുഡെന്ന് പറയുന്നത് നമ്മൾ സിട്രസിൻ്റെ ഫുഡാണ് കൊടുക്കേണ്ടത്. അത് 2 ആഴ്ച കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്. ഗ്രാനുവൽസ് ആയിട്ടാണ് ഈ ഫുഡ് കിട്ടുന്നത്. അത് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മൾ വേറെ ഇതിൽ തൈ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ലെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പതി വയ്ക്കാമെന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ ബഡ് ചെയ്യാം. ബഡ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഈ 1 ഇഞ്ച് വലിപ്പത്തിൽ ഈ സ്കിന്ന് കളഞ്ഞിട്ട് അവിടെ നമ്മൾ ഈ കമ്പോസ്റ്റും പിന്നെ കമ്പോസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ പൊളിത്തീൻ ബാഗ് വളരെ ക്ലിയർ ഉള്ളതായിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്നത്. കാര്യം ഇതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കിത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വേര് വരും, നമുക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലിയർ ബാഗ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആവുന്നത് മഴ സമയത്തായിരിക്കും ബെറ്റർ. ഇതിന് പറ്റിയ സമയം എന്ന് പറയുന്നത് മഴ സമയമാണ്. അപ്പോൾ അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വേര് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. വേര് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ താഴ്വശത്ത് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് വേറൊരു പോട്ടെടുത്ത് അത് കമ്പോസ്റ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പ്ലാന്റ് ആയി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൂണിങ് ആണ്. പ്രൂണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കണക്കാണ് ഇതിൻ്റെ യെല്ലോ കാണുന്ന ഇലകളൊക്കെ കട്ട് ചെയ്ത് ഹോളിപ്പപ്പ് പോലെ നമ്മൾ ഹെയർ ഡ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രൂട്ടുകൾ കിട്ടും. ഇതിപ്പോൾ ഞങ്ങളുടെ ഫ്രൂട്ട് ഇതിപ്പോൾ 2 മാസമായിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് പഴുത്തൊക്കെ വരണമെങ്കിൽ ഒരു 4 മാസം എടുക്കരുത്. നല്ലത് യെല്ലോ ആയിട്ട് നമുക്ക് ഫ്രൂട്ടായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ഫ്രൂട്ട്സുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ. ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഇത്രയും വെള്ളവും നമുക്ക് വളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ
അത്യാവശ്യത്തിനുള്ള നാരങ്ങ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളും ശ്രമിച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻസ് ഇടുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.